ഹലോ എവരിവൺ, ഞാൻ ഇന്ന് പ്ലസ് വണ്ണിന് കോമേഴ്സ് കോഴ്സ് അഡ്മിഷൻ എടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാ കോമേഴ്സ് കോഴ്സ് എടുത്തിട്ടുള്ളവർക്കും എൻ്റെ ഈ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ പ്ലസ് വണ്ണിന് കോമേഴ്സ് എടുത്തിട്ടുള്ളത് അത് കോമേഴ്സിനെ കുറിച്ച് അറിഞ്ഞിട്ടാണോ, അതിന് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടാണോ, ഇനി അതല്ല നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് സയൻസ് കിട്ടാത്തതുകൊണ്ട് മാത്രമാണോ എടുത്തതെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണെങ്കിലും നിങ്ങൾ എങ്ങനെ എടുത്തിട്ടുള്ളതാണെങ്കിലും നിങ്ങളിപ്പോൾ എടുത്തിട്ടുള്ളത് നല്ല അടിപൊളി കോഴ്സാണ്. അതുപോലെ തന്നെ ഈ കോഴ്സിന് അത്രയും ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ നല്ല എല്ലാം കൊണ്ടും പഠിക്കാനും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. നമ്മൾ പ്ലസ് വണ്ണിൻ്റെ കോഴ്സുകൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാത്തിനും ഉണ്ട്, എന്നാലും കുറച്ചു കൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളൊരു കോഴ്സാണ് കോമേഴ്സ് എന്ന് പറയുന്നത്. ഈ കോമേഴ്സ് എന്നുള്ള കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെ പേപ്പേഴ്സ് ആണുള്ളത് എന്നൊക്കെ ബേസിക് ഐഡിയ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ തരാമെന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോൻ്റെ ഒരു ഉദ്ദേശം. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പൊതുവെയുള്ളൊരു ധാരണയാണ് സയൻസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സബ്ജക്ട്, എല്ലാവരും സയൻസ് എടുത്തിരിക്കണം, അതിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഇങ്ങനെ കുറേയുള്ളൊരു മിസ്കൺസെപ്ഷൻസ് ഒക്കെ നമുക്ക് നാട്ടിൽ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൊമേഴ്സ് എടുത്തപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് നിങ്ങൾ സയൻസ് എടുക്കാത്തത്, നിങ്ങൾക്ക് ഇത്രയും മാർക്കുണ്ടല്ലോ, അപ്പം സയൻസ് എടുക്കാൻ പാടില്ലായിരുന്നോ, അങ്ങനെയൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും. അതൊക്കെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല കുറേ പേർക്ക്, അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. കാരണം ഈ കൊമേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അത്രയും വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഉള്ളത്. അപ്പം ചില കുട്ടികൾ ഇനിയിപ്പം നിങ്ങൾ ഉഴപ്പി നടക്കാൻ വേണ്ടിയിട്ടാണോ കൊമേഴ്സ് എടുത്തതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ ഉഴപ്പി നടക്കാനൊന്നും വേണ്ടിയിട്ടുള്ളൊരു കോഴ്സല്ല. നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ തന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സായിരിക്കും നിങ്ങളിപ്പോൾ എടുത്തിട്ടുള്ള പ്ലസ് വണ്ണിൻ്റെ കൊമേഴ്സ് കോഴ്സ്. ഈ വേൾഡ് എന്നെ ബേസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? കൊമേഴ്സ്. ബിസിനസ്സിലാണ് ഈ വേൾഡ് മൊത്തം ബേസ് ചെയ്തിട്ടുള്ളത്. ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ആ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു എന്താ സാമ്പത്തിക സ്ഥിതിയാണ് ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വേൾഡ് എന്നെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ബിസിനസ്സിൻ്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ് വേൾഡ് എന്നെ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ ഇപ്പോൾ പൊളിറ്റിക്സ് ആയാലും പൊളിറ്റിക്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാലും ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഒരു ബിസിനസ് മാൻ ഉണ്ട് വേൾഡിലുള്ള. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഐഫോണ് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടോ? ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ബിസിനസ്സാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പം പഠിക്കുന്ന ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഈ എഡ്യൂക്കേഷൻ പോലെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സായിട്ട് മാറിയിട്ടാണുള്ളത്. നിങ്ങളിൽ കുറേ പേര് ചിലപ്പം മാനേജ്മെൻറ്റ് സീറ്റിലായിരിക്കും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് മെറിറ്റ് സീറ്റ് കിട്ടാത്തതുകൊണ്ട് പൈസ കൊടുത്തിട്ടില്ലേ നിങ്ങൾ കുറേ പേര് സീറ്റ് എടുത്തിട്ടുള്ളത്? അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലൊക്കെ കിട്ടിയിട്ടുള്ളവർ കുറേ പേര് വിചാരിച്ചിട്ടുണ്ടാവില്ലേ പൈസ കൊടുത്തിട്ട് അഡ്മിഷൻ എടുക്കാനൊക്കെ? അപ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ സെക്ടേഴ്സും, എഡ്യൂക്കേഷൻ ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും എല്ലാ സെക്ടേഴ്സും എന്താണ് ഫുള്ള് ബിസിനസ്സാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് എന്ത്? കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ചെറിയ കോഴ്സ് അല്ല, ഏറ്റവും എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോഴ്സാണ് കൊമേഴ്സ്. അപ്പോൾ നമുക്ക് ഈ കൊമേഴ്സിൽ എന്തൊക്കെയാണ് ബേസിക് ആയിട്ടും വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത്. പ്ലസ് വണ്ണിൽ കൊമേഴ്സ് കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് മൂന്ന് സബ്ജക്റ്റാണ് മെയിനായിട്ടും വരുന്നത് കോമ്പിനേഷൻസിൽ. അതിനകത്ത് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസും എക്കണോമിക്സും, ആപ്ലിക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ മാത്സ്, ഇതൊക്കെ കൊമേഴ്സിൻ്റെ ഓപ്ഷണൽ കോഴ്സുകളാണ്. അതിനകത്ത് ഏത് കോമ്പിനേഷനാണ് ചൂസ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എന്നാലും ബേസിക് ആയിട്ട് നമുക്ക് എന്താണെങ്കിലും അക്കൗണ്ടൻസി ഉണ്ടാവും, ബിസിനസ് സ്റ്റഡീസ് ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും. ഈ കൊമേഴ്സ് സബ്ജക്റ്റിൽ കമ്പാരിറ്റീവ്ലി ടഫ് ആയിട്ട് കുട്ടികൾ പൊതുവേ പറയുന്ന സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി. അതിലാണ് കുട്ടികൾ കൂടുതലും ഫെയിൽ ആവാറുള്ളത്. അപ്പം നിങ്ങൾ കൊമേഴ്സ് നിങ്ങളുടെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് മുതലേ നിങ്ങളെല്ലാം പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുക. അതിലായിരിക്കണം നിങ്ങൾ, കാരണം ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഫെയിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് പ്ലസ് ടുവും ഫെയിലാവുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റുകളിൽ നിങ്ങൾ ഏതാണോ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് നമുക്ക് കൊമേഴ്സിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു പേപ്പറല്ല, അതൊരു കമ്പൽസറി ആയിട്ടുള്ള പേപ്പറാണ്.
അക്കൗണ്ടൻസിയിലാണ് നമ്മൾ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന പണത്തിന്റെ ഇടപാടുണ്ടല്ലോ, ഈ പണത്തിന്റെ ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ അത് ഇന്റർപ്രിറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത്, അക്കൗണ്ടൻസിയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്താലും ഏതൊരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അക്കൗണ്ടൻസി ഇല്ലാണ്ട് നമുക്ക് കൊമേഴ്സ് പഠിക്കാൻ വേണ്ടിട്ട് പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതില് അത് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ കൊമേഴ്സിന്റെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പറാണ് ഇത്, ബിസിനസ് സ്റ്റഡീസ്. ഈ ബിസിനസ് സ്റ്റഡീസിലാണ് നമ്മൾ ഹൗ ടു ഓർഗനൈസ് എ ബിസിനസ്, അതുപോലെ തന്നെ ഹൗ ടു മാനേജ് മാർക്കറ്റിംഗ് ഇതൊക്കെ പഠിക്കുന്നത്. നിങ്ങൾ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇപ്പോഴേ ആഗ്രഹം ഉണ്ടാവുമായിരിക്കും കൊമേഴ്സ് കഴിഞ്ഞിട്ട് MBA എടുക്കണം, BBA എടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള പാഠങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ബിസിനസ് സ്റ്റഡീസിലാണ്, പ്ലസ് ടുവിന്റെ ബിസിനസ് സ്റ്റഡീസിൽ. ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു ബിസിനസ് ഓർഗനൈസ് ചെയ്യേണ്ടത്, നമ്മൾക്കൊരു മാനേജീരിയൽ സ്കിൽസ് അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗിനെ കുറിച്ച് പഠിക്കുന്നതൊക്കെ ഈ ബിസിനസ് സ്റ്റഡീസ് പേപ്പറിലാണ്. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേപ്പർ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ചില സ്കൂളിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് ഉള്ളത്, നിങ്ങൾ ചില കുട്ടികൾ അതായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക, നിങ്ങളുടെ കോമ്പിനേഷനിൽ അതായിരിക്കും ഒരു പേപ്പർ വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആരും ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു കടയിൽ പോയിട്ട് നമുക്ക് ആർക്കും പേപ്പറിൽ എഴുതിയിട്ടൊന്നല്ലല്ലോ ആരും ബില്ല് തരുന്നത്. അതൊക്കെ മാറി, കാലമൊക്കെ മാറി, നമുക്ക് എല്ലാം എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതൊക്കെ പഠിക്കാൻ വേണ്ടി ഈ ബില്ലിങ്, അതുപോലെ തന്നെ നമുക്കിപ്പോൾ അറിയാം എല്ലാം ഓൺലൈൻ ത്രൂ ആണ് കാര്യങ്ങൾ നടക്കുന്നത്, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നത് വഴി നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് ഈ പേപ്പറിൽ പഠിക്കുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്സും ഇതിലൊരു പേപ്പറാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ചില സ്കൂളുകളിൽ സ്റ്റാറ്റിയാണ് ഉള്ളത്, നിങ്ങൾ ചില കുട്ടികൾ അതായിരിക്കും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, അതായിരിക്കും നിങ്ങളുടെ കോമ്പിനേഷനിൽ ഉണ്ടാവുന്ന പേപ്പർ. ഇതും ഇപ്പോൾ റിസർച്ചിലായിക്കോട്ടെ കൊമേഴ്സിലായിക്കോട്ടെ എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റാറ്റി എന്ന് പറയുന്നത്. നിങ്ങളൊരു ബിസിനസ് മാൻ ആണെന്ന് വിചാരിക്കുക, അതിനായിട്ട് ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് ഇത് സെൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം. ഈ മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ഈ സാധനം ഇന്ന മാർക്കറ്റ് നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണോ, എവിടെയൊക്കെയാണ് അതുള്ളത്, അതിന്റെ റേറ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. ഈ ഡാറ്റ ഒക്കെ ഇന്റർപ്രിറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ വേണ്ടിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേപ്പറാണ് ഈ സ്റ്റാറ്റി എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതാണ് ഈ പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് മാത്സ് ആണ്. മാത്സ് എല്ലാ സ്കൂളിലൊന്നും ഇല്ല കൊമേഴ്സിൽ ഓപ്ഷൻ ആയിട്ട്, ചില സ്കൂളുകളിൽ അവരുടെ കൊമേഴ്സിന്റെ കോമ്പിനേഷനിൽ മാത്സ് ഉണ്ട്. ഈ മാത്സ് കോമ്പിനേഷൻ ആയിട്ട് എടുത്തിട്ടുള്ളവർക്ക്, നിങ്ങൾ CA അല്ലെങ്കിൽ CS ഒക്കെ പോകുന്നവർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ CAക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്സ് നിങ്ങൾക്ക് ഒഴിവാക്കാനേ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്ലസ് ടുവിൽ ഇത് നിങ്ങൾക്ക് തറവായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ CA ക്ലിയർ ചെയ്യാനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു പേപ്പർ ആയിരിക്കും കൊമേഴ്സിലെ ഈ മാത്സ് പേപ്പർ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് കൊമേഴ്സിൽ വരുന്ന പേപ്പേഴ്സുകൾ. ഇപ്പം ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തായിട്ട് കൊമേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം. കൊമേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഇങ്ങനെ വൈഡായിട്ട് കിടക്കുന്ന അത്രയും കടുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക്. നമ്മൾ ജസ്റ്റ് ഒന്ന് കൊമേഴ്സ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു BCOM കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ ജോലി കിട്ടും. കാരണം ഒരു സ്ഥാപനത്തില് ഒരു ബില്ലിംഗ് സെക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഏതൊരു കുഞ്ഞു സ്ഥാപനത്തിലാണെങ്കിലും എന്തുണ്ടാവും, ഒരു അക്കൗണ്ടന്റ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ആർക്കുള്ള ജോലിയാണ്, നമുക്ക് BCOM-ക്കാർക്കും MCOM-ക്കാർക്കൊക്കെ ഉള്ള ജോലിയാണ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനു വേണ്ടി പോകാൻ വേണ്ടി പറ്റും, BCOM-ന് പോവാം അല്ലെങ്കിൽ BBA-ക്ക് പോവാം. കൊമേഴ്സുകാരുടെ ഓപ്പർച്യൂണിറ്റി പറയാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ആദ്യം തന്നെ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിംഗ് ആണ്. ഈ അക്കൗണ്ടന്റ് ജോലി എന്ന് പറയുന്നത് നമ്മൾ കൊമേഴ്സുകാർക്ക് മാത്രമായിട്ടുള്ള ജോലിയാണ്. ആക്ച്വലി അത് വേറെ ആർക്കും ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ല, നമ്മളാണ് ഈ അക്കൗണ്ടൻസി പഠിക്കുന്നവര്. അപ്പൊ നമുക്ക് തന്നെയാണ് ഈ ജോലിയും ഉള്ളത്. ഏതൊരു കുഞ്ഞു സ്ഥാപനത്തിലാണെങ്കിലും അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു സ്ഥാപനത്തിലെ എല്ലാ കണക്കുകളും സൂക്ഷിക്കേണ്ടത്, ഒരു സ്ഥാപനം മര്യാദക്ക് നടന്നു പോകണമെങ്കിൽ ആ സ്ഥാപനത്തിലെ കണക്കുകൾ സൂക്ഷിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഈ വരവ് ചെലവ് കണക്കുകള് കറക്റ്റ് ആയിട്ട് റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കുന്നതാണ് എന്ത് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഏത് സ്ഥാപനം നാട്ടിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവിടെ ഒരു അക്കൗണ്ടന്റ് ഉണ്ടാവും. ആ ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തന്നെയാണ് ഉള്ളത്.
ഓഡിറ്ററായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി പറ്റും. ഓഡിറ്റർ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ചെയ്യുന്ന വർക്ക് ഉണ്ടല്ലോ, അക്കൗണ്ടന്റ് ഈ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യും. ഈ കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? ഒരു ഓഡിറ്റർ ആണ്. ബി കോമും എം കോം ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് മെയിൻ ആയിട്ടും ജോബ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്കില് ഒരുപാട് ബാങ്കുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്, അങ്ങനെ ഒരുപാട് ബാങ്കുകൾ നമുക്ക് ബി കോമും എം കോം ഒക്കെ കഴിഞ്ഞിട്ടുള്ള കൊമേഴ്സിന് ഡിഗ്രിയും പി ജി ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് അവിടെ ജോലി കിട്ടുന്നത്. ബാങ്കിലുള്ള ജോലി എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു പോസ്റ്റ് ആണല്ലേ. ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളത് അതൊരു കുറച്ചൊരു ഡിഗ്രി ഫൈഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. അപ്പൊ ആ ജോലിയും നിങ്ങള് കൊമേഴ്സുകാർക്ക് ഉള്ള ഒരു ജോലിയാണ്. പഠിച്ചിട്ടുള്ളവർക്ക് ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും, ഫിനാൻസ് മേഖലയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് സ്ഥാപനത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ മാനേജീരിയൽ സ്കില് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പോസ്റ്റ് ഒന്നല്ല മാനേജർ, അതൊക്കെ നമ്മൾ ഇതിനകത്താണ് പഠിക്കുന്നത്. ബിസിനസ് സ്റ്റഡീസിലാണ് പഠിക്കുന്നത്. ബിസിനസ് സ്റ്റഡീസ് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും നല്ലൊരു പോസ്റ്റില് ഒന്നാണ് ഈ മാനേജർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ആൾക്കാരെ നമ്മള് എല്ലാ സ്റ്റാഫിനെയും മാനേജ് ചെയ്യുക, അതൊക്കെ ചെറിയ ഒരു ജോബൊന്നുമല്ല. അതൊക്കെ വെൽ റെപ്യൂട്ടഡും അതുപോലെ തന്നെ വെൽ പെയ്ഡ് ആയിട്ടുള്ള ജോബാണ്. ഏതൊരു പ്രൊഡക്റ്റ് എടുത്തു നോക്കിയാലും അതിന് എന്ത് വേണം, മാർക്കറ്റിംഗ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സയൻസ് ആണല്ലോ നമ്മളെല്ലാവരും ടോപ്പായിട്ട് പറയുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത്. സയൻസുകാർ കണ്ടുപിടിക്കുന്ന ഒരു സാധനം സയൻസുകാർ കണ്ടുപിടിച്ചു, അവരത് കണ്ടുപിടിച്ച് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ആൾക്കാരറിയോ? അല്ലെങ്കിൽ ഒരു സാധനം അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തുന്നത്? അതിന് കൊമേഴ്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർ വേണം അല്ലെ. അപ്പൊ ആൾക്കാരിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് വേണം? ആഡുകൾ വേണം. എല്ലാ സാധനത്തിനും പരസ്യം ഇല്ലാണ്ട് ഒരു സാധനം സെയിലാവോ? ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. ഒരു സാധനം കണ്ടുപിടിച്ചാൽ അത് അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് വേണം? മാർക്കറ്റിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാർ, മാർക്കറ്റിംഗിൽ കഴിവുള്ള ആൾക്കാരാണ് വേണ്ടത്. അവരാണ് ഈ സാധനം ഇത്രയും ഇങ്ങനെ ഈ കച്ചവടം ചെയ്യുന്നത്. ആരാണ് ഈ ബിസിനസ് ചെയ്യുന്നത്? നമ്മളുടെ കൊമേഴ്സ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ മാർക്കറ്റിംഗ് നിങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ടീച്ചിങ്ങിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ടാക്സ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ടാക്സ് എന്ന് പറഞ്ഞാൽ ജി എസ് ടി. ഇപ്പം എല്ലാവർക്കും ഇപ്പൊ ഒരു സ്ഥാപനം തുടങ്ങുന്നവർക്ക് എന്ത് ചെയ്യണം? ജി എസ് ടി ചെയ്യാനുണ്ടല്ലേ. അപ്പം ജി എസ് ടിയുടെ ആ വർക്ക് പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് കൺസൾട്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യും. അപ്പൊ വെൽ പെയ്ഡ് ആയിട്ടുള്ള ജോലികളാണ് നിങ്ങൾക്ക്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലധികം വരുമാനമൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കിട്ടും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലോകം തന്നെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഏറ്റവും വെൽ നോൺ ആയിട്ടുള്ള ബിസിനസ്സുകാരാണ്. നിങ്ങൾക്ക് എലോൺ മസ്കിനെ പോലെയും സക്കർബർഗിനെ പോലെയൊക്കെ ഉള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബിസിനസ്സുകാരാവാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പം ബിസിനസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ബിസിനസ്സിൽ നമ്മൾ ഫെയിൽ ആവാനുള്ള സാധ്യത ഏറ്റവും കുറവായിരിക്കും അല്ലെ. നമ്മൾ ബിസിനസ് പഠിച്ച ഒരാൾ ബിസിനസ് ഫെയിൽ ആവാനുള്ള ചാൻസസ് കുറവായിരിക്കുമല്ലോ. കാരണം നമ്മളത് പഠിച്ചിട്ടുണ്ട്, നമുക്ക് അതിനുള്ള സ്ട്രാറ്റജീസ് അറിയാം, ടെക്നിക്സ് അറിയാം. അപ്പൊ നമ്മൾ അതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു എന്റർപ്രണർ ആവാനും ബിസിനസ് മാൻ ആവാനൊക്കെ നിങ്ങളെ ഈ കൊമേഴ്സ് പഠിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ നാളെ ചിലപ്പോൾ വേൾഡ് മൊത്തം അറിയുന്നൊരു വലിയൊരു ബിസിനസ് മാൻ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് ഈ പ്ലസ് വൺ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതായിരിക്കും നിങ്ങൾ അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെ. സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, എന്തൊക്കെ ഒരുപാട് ഏരിയകളാണ് ഈ കൊമേഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ളത്. നമുക്ക് ഇതിനൊക്കെ കൺസൾട്ടന്റ് ആവാം. നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് അതിന്റെ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും എല്ലാം നമുക്ക് ഈ കൊമേഴ്സ് പഠിക്കുന്നത് വഴി പറ്റും. ഫോറിൻ ട്രേഡ് പഠിക്കാം. ഫോറിൻ ട്രേഡിനകത്ത് ഇമ്പോർട്ട്, എക്സ്പോർട്ട് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോറിൻ ട്രേഡ് പഠിക്കുന്നത് വഴി പറ്റും. പിന്നെ സയൻസുകാരൊക്കെ ഐ ഐ ടി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലസ് ടു കൊമേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ബി ബി എയും അത് കഴിഞ്ഞ് എം ബി എ ഒക്കെ നോക്കുന്നവർക്ക് എവിടെ പോകാൻ വേണ്ടി പറ്റും? ഐ ഐ എമ്മിൽ പോകാൻ വേണ്ടി പറ്റും. ഐ ഐ എം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഏതെങ്കിലും ഒരു ഐ ഐ എമ്മിൽ എം ബി എ ഒക്കെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ ഫുള്ള് സെറ്റ് ആയിരിക്കും. അപ്പൊ അതൊക്കെ അങ്ങനെ വലിയ വലിയ ഡ്രീം കണ്ടിട്ട് വേണം നിങ്ങൾ ഈ കൊമേഴ്സ് പഠിക്കാൻ വേണ്ടി. കൊമേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സി എക്ക് വേണ്ടിട്ട് സി എന്റെ പ്രിലിമിനറി എഴുതാൻ വേണ്ടി പറ്റും. സി എ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ലോകത്തന്നെ ഏറ്റവും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള വെൽ പെയ്ഡ് ആയിട്ടുള്ള ജോബാണ് സി എ എന്ന് പറയുന്നത്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഇത് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ലാക്സ് ഒക്കെ സാലറി. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാനും സി എ കാരനാവാനൊക്കെ നിങ്ങൾ ഈ കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാൻ വേണ്ടിട്ട് പറ്റും. പ്രത്യേകിച്ചും കൊമേഴ്സിൽ മാത്സ് പേപ്പർ ഒരു പേപ്പർ ആയിട്ടുള്ളവർക്കൊക്കെ സി എക്ക് വേണ്ടിയിട്ട്
അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി നാട്ടിലെ എല്ലാവരും പറയുന്ന പോലെ ചെറിയോ? നിങ്ങൾക്ക് ഇത് കൊമേഴ്സ് കഴിഞ്ഞാൽ ബികോം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കടയിൽ ജസ്റ്റ് ഇങ്ങനെ ബില്ലിങ്ങിൽ ഇരിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നത് മാത്രമല്ല നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ വൈഡായിട്ട് കിടക്കുകയാണ്. നിങ്ങൾ അത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ ഈ പഠിക്കുന്നതിന്റെ കൂടെ, പ്ലസ് ടു പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആ ഒരു സ്കില്ലും കൂടെ പ്രാക്ടിക്കൽ നോളജും കൂടെ വളർത്തിയെടുത്തിട്ട് വെറുതെ പേപ്പറിൽ പഠിക്കാനുള്ള ഒരു സാധനമല്ല കൊമേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങൾ പ്രാക്ടിക്കൽ നോളജും കൂടെ വളർത്തിയെടുത്ത് നിങ്ങൾ അത്രയും സ്കിൽഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ്, നല്ലൊരു സാലറി, അടിപൊളിയായിട്ടൊരു ലൈഫ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് അടിപൊളിയൊക്കെ വേണം സ്കൂളിൽ, അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠിക്കാൻ വേണ്ടി മറക്കരുത്. സയൻസുകാർ മാത്രമാണ് പഠിപ്പിക്കുകൾ, കൊമേഴ്സുകാരൊക്കെ ഉഴപ്പന്മാരാണ് നിൽക്കാനുള്ള ആ സംഭവമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ ഒരേ സമയം അടിപൊളിയാണ്, അതേപോലെ നിങ്ങൾ പഠിക്കാനും കഴിവുള്ളവരാണെന്നുള്ളത് വേണം കാണിച്ച് കൊടുക്കണം. നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു സ്കൂൾ ലൈഫ് ആശംസിക്കുകയാണ്. പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ രണ്ടു വർഷവും മൂന്ന് വർഷമൊക്കെ നിങ്ങൾ സ്കൂളിലൊന്നും മര്യാദക്ക് പോയിട്ടില്ല. അപ്പൊ നിങ്ങളുടെ പ്ലസ് വണ്ണും പ്ലസ് ടു എങ്കിലും നിങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് നല്ല അടിപൊളിയാക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഞാൻ ഇനിയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.